ഇപ്പൊ ശ്രീനാഥ് ഭാസ്തിയും ഷൈനിയത്തിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടാണ്. അപ്പൊ അറിഞ്ഞിട്ടുണ്ടാവല്ലോ സഭയുടെ. അപ്പം ഇത് വല്ല ഇടങ്ങേറായല്ല നവ്യാനാരുടെ ഒരു ഇന്റർവ്യൂ. ഇപ്പം ഇന്നലെ മിനിയാ നേരത്തെ നവ്യാനാരുടെ ഇന്റർവ്യൂ. നവ്യ തന്നെ പറയണ്ടേ, സിനിമയിൽ ഇപ്പൊ ഒരുപാട് ലഹരിയുണ്ട്, ഞാൻ പോയപ്പോ പോലെ ആയിരുന്നില്ല. ശ്രീനാഥ് എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ബാസിയെ പേഴ്സണൽ അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ടേക്ക് എന്താണ്? ശരി, ഒരു നടപടിയോട് അല്ലെങ്കിൽ അതിന്റെ ഒരു ടേക്ക് എന്താണ്? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ബാസിയുടെ കേസിൽ ഞങ്ങള് അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും അന്ന് ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ വിവരിച്ചു ഉണ്ടാകുന്നു ഈശ്വരനാണ് ഞാൻ കരുതിയില്ല. പിന്നീട് ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറയുന്നത് ഇതെല്ലാം പ്രോപ്പർ കംപ്ലയിൻസ് വന്നതുകൊണ്ടായിരിക്കണമല്ലോ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? കൃത്യമായിട്ട് പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്ന് കംപ്ലയിന്റുകൾ വരുമ്പോഴാണല്ലോ, അല്ലാണ്ട് ഒരു പെട്ടെന്ന് ദിവസം ഒരാളെ ഇങ്ങനെ ചെയ്യലല്ലോ. കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. റെഗുലർ ആയിട്ട് കംപ്ലയിന്റുകൾ വരുമ്പോഴാണല്ലോ നമ്മള് ഇങ്ങനെയൊക്കെ നടപടി. അല്ലാണ്ട് ഒരിക്കലും അസോസിയേഷൻ ഒരിക്കലും ആരെയും വിലക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ജോലി ഇല്ലാതാക്കേണ്ട പരിപാടി ഒന്നും ഒരിക്കലും ഒരു സംഘടനയും ചെയ്യില്ല. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്?